ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ CSEBയുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് 2018-2022 കാറ്റഗറി കോഡിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസ് വീതമുള്ള 4 പാർട്ടുകളായിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ മാത്രമല്ല, അതായത് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമല്ല നമ്മൾ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റഗറി കോഡ് 2018-2022 കേട്ടോ, അല്ല ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് അല്ലേ, ചൂസ് ദ കറക്റ്റ് ആന്റണിയം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആന്റണിയം ഏതാണ്? ജനറസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻ ലാവിഷ് ഉണ്ട്, ഹ്യൂജ് ഉണ്ട്, സ്റ്റിഞ്ചി ഉണ്ട്, നൺ ഓഫ് ദീസ്. ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുക? നിങ്ങൾ എൻ്റെ ചോദ്യം ചെയ്തവർക്കാണെങ്കിൽ ആൻസർ കീ കണ്ടവർക്കറിയാം, അല്ലാത്തവരൊക്കെ നോക്കിയതാണ് ആൻസറായിട്ട് വരുന്നതെന്ന് ഒന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയടാ. നോക്കാം, ഇവിടെ വന്നിട്ടുള്ള വാക്ക് ജനറസ് ആണ്. ജനറസ് എന്ന് വെച്ചാൽ ഉദാരമായ എന്നൊക്കെ പറയല്ലേ അല്ലേ. അപ്പോൾ അത് ലാവിഷ് എന്ന് പറയുമ്പോൾ ഏകദേശം അതല്ലേ, ലാവിഷായിട്ട് ചിലവഴിക്കുക. ഹ്യൂജ് വളരെയധികം. സ്റ്റിഞ്ചി എന്ന് വെച്ചാൽ പിശുക്ക് അല്ലേ, പിശുക്ക് എന്നാണ് വരിക, പിശുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാരമതിയായിട്ടുള്ള എന്നുള്ള ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് സ്റ്റിഞ്ചി ആണ്, പിശുക്ക്, അല്ലെങ്കിൽ മൈസർലിനസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൈസർലിനസ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് അതാണ്. ഓക്കെ, ആൻസർ സി, സ്റ്റിഞ്ചി ആണ്. പഠിക്കുക, ചൂസ് ദ കറക്റ്റ് ആന്റണിയം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ജനറസ്, ഉദാരമതിയായ, ഉദാരമായിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത് സ്റ്റിഞ്ചി ആണ്. ഓക്കെ, പിശുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ജനറസിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് എഴുതുക? സ്റ്റിഞ്ചി എന്ന് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ വേറെ ചോദ്യത്തിൻ്റെ വാക്കുകൾ നോക്കാം. മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റ്, മിസ്റ്റീരിയസ്, നിഗൂഢമായ, അതെന്താണ്? ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ് എന്ന് പറയാം. പരീക്ഷയിൽ ചോദിച്ചാൽ അതൊക്കെ മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റ് ഒബിവിയസ് അല്ലെങ്കിൽ അതാണ് ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ്, വ്യക്തമായ എന്നൊക്കെ പറയല്ലേ. മിസ്റ്റീരിയൻസ് നിഗൂഢമായ, ഇത് ഒബിയസ് വ്യക്തമായ അല്ലേ, നിഗൂഢതയൊന്നുമില്ല. അപ്പാരൻ്റ് എന്നൊക്കെ പറയല്ലേ, അല്ല ക്ലിയർ ആയിട്ടുള്ളത്, തെളിച്ചയുള്ളത് എന്നൊക്കെ പറയല്ലേ. അപ്പം മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റ് ഒബിവിയസ് എടുക്കാം, അപ്പാരൻ്റ് എടുക്കാം. ക്യൂറിയസ്, അറിയാനുള്ള ആഗ്രഹം, ക്യൂറിയസിൻ്റെ ഓപ്പോസിറ്റ് ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണേ. ഒക്കെ മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ വാക്കുകൾ വരാം, നമ്മൾ രണ്ടെണ്ണം തന്നിട്ടുള്ളൂ. ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ് എന്ന് പറയാം, ക്യൂറിയസ് എന്നാൽ ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി, ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി. മിസ്റ്റീരിയസ് ആണെങ്കിൽ ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ്, ക്യൂറിയസ് ആണെങ്കിൽ ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി എന്ന് എഴുതുക. ജനറസ് എന്ന് പറയുമ്പോൾ സ്റ്റിഞ്ചി യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ, ജനറസ്, സ്റ്റിഞ്ചി. മിസ്റ്റീരിയസ്, ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ്. ക്യൂറിയസ് കാണാൻ പഠിച്ചു പോണേ, ക്യൂറിയസ്, ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി. മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ, മിസ്റ്റീരിയസ്, ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ്. ഒന്നുകൂടെ, ഒബിവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ്, ക്യൂറിയസ് ആണെങ്കിൽ ഇൻക്യൂറിയസ് അല്ലെങ്കിൽ ഓർഡിനറി, ജനറസ്, സ്റ്റിഞ്ചി അല്ലെങ്കിൽ മൈസർലിനസ്. ഓക്കെയാണല്ലേ ഇത്. ശരി, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. മിസ്റ്റീരിയസിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചു, ക്യൂറിയസിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചു, ജനറസിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചു. ക്യൂറിയസ് ആണെങ്കിൽ രണ്ടെണ്ണം പഠിച്ചു, ഇൻക്യൂറിയസും ഓർഡിനറിയും പഠിച്ചു. മിസ്റ്റീരിയസ് രണ്ടെണ്ണം പഠിച്ചു, ഒബിവിയസും അപ്പാരൻ്റും പഠിച്ചു, ജനറസിൻ്റെ പഠിച്ചു, സ്റ്റിഞ്ചിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ വാക്കാണ് ഫിക്കിൾ. ഉണ്ടോ? സിക്കിൾ അല്ല, സിക്കിൾ എന്ന് പറയുമ്പോൾ അരിവാളാണ്, അത് ഫിക്കിൾ അല്ലേ. ഫിക്കിൾ ഓപ്പോസിറ്റ് സ്റ്റഡി ആണോ, റൂഡാണോ, സ്ട്രെങ്ത് ആണോ അല്ലേ ഫിക്കിൾ. ഫിക്കിൾ എന്ന് വെച്ചാൽ എന്താണ് ഫിക്കിൾ?
ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, മാറ്റമുള്ളതാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. ചേഞ്ച് ആകുന്നത് അല്ലേ, ചേഞ്ച് ആകുന്നതാണ് ഏത്, ഫിക്കിൾ എന്ന് പറയുന്നത്. ചേഞ്ച്, ചേഞ്ചബിൾ അല്ലേ, ചേഞ്ചബിൾ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റഡിയാണ്, സ്റ്റഡി അല്ലേ, സ്റ്റഡി. അപ്പം ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് സ്റ്റഡി ആയിട്ട് നിൽക്കും, സ്റ്റഡി അല്ലേ, സ്റ്റഡി. മറ്റത് എന്താണ്, ചേഞ്ചബിൾ ആണ്. ഓക്കെ, ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റഡി എടുക്കുക. ജനറസ് ആണ് ഒരെങ്കിലും സ്റ്റിഞ്ചിൽ നിന്ന് എടുക്കുക. ക്യൂറിയസ് ഇൻക്യൂറിയസ് എടുക്കാം അല്ലേന്നാ. അതുപോലെ തന്നെ നമ്മൾ മിസ്റ്റീരിയസ്, ഒബീവിയസ് അല്ലെങ്കിൽ അപ്പാരൻ്റ് എന്നൊക്കെ എടുക്കാമേ. രണ്ട് ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോ. ഷീ ഹാസ് ഡാഷ് ഹെഡ് ഏക്ക്. ദ ഹെഡ് ഏക്ക് ആണോ, എ ഹെഡ് ഏക്ക് ആണോ, ആൻ ഹെഡ് ഏക്ക് ആണോ, നൺ ഓഫ് ദീസ് ആണോ. അപ്പോൾ ചോദ്യം വളരെ സിമ്പിളാണ്. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ഷീ ഹാസ് ഡാഷ് ഹെഡ് ഏക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ഹെഡ് ഏക്ക്, എ ഹെഡ് ഏക്ക്, ആൻ ഹെഡ് ഏക്ക്, നൺ ഓഫ് ദീസ്, ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ മിക്കവാറും എല്ലാവരും ഷീ ഹാസ് ഹെഡ് ഏക്ക് വരുമ്പോൾ അയ്യോ ഇവിടെ ആർട്ടിക്കിൾസിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആർട്ടിക്കിൾസ് നോർമലി മിക്കവാറും ഉള്ളവർ ചൂസ് ചെയ്യാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ മിക്കവാറുള്ളൊരു നോ ആർട്ടിക്കിൾ എഴുതാനായിരിക്കും അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എഴുതാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന ഒരു അസുഖം, ഒരു ഇല്ലാണ് അസുഖം വരും, തലവേദന അല്ലേ, എന്നാ തലവേദന എന്നാണ് പറയുക അല്ലേ. ഹെഡ് ഏക്ക്, തലവേദന എന്ന അസുഖം വന്നാൽ നമ്മൾ ശേഷം എഴുതുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ആണ്. ഷി ഹാസ് എ ഹെഡ് ഏക്ക്. അതല്ല ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കേസ് കൂടെ ഉണ്ട്, ഹെഡ് അല്ലേ, ഹായ് ആണ് സൗണ്ട്, അണ്ട ഹാ കൺസണൻ സൗണ്ട് കൂടിയാണ്. യ ര ല വ ഷ ഷ സ ഹ, അതുകൊണ്ട് എ ഹെഡ് ഏക്ക്. അപ്പോൾ ഷീ ഹാസ് എ ഹെഡ് ഏക്ക്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് വേദനകൾ ഒന്ന് പഠിച്ചു വെച്ചു. അപ്പോൾ ആൻസർ നമുക്ക് ബി ആണ് വരേണ്ടത്, ബി ആണ് നമ്മുടെ ആൻസർ. ബിയുടെ ആൻസർ ഏതാണ്, എ എന്നുള്ളതാണ്. എ ഹെഡ് ഏക്ക് എന്ന് വരണം അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കേസ്, എ എഴുതിയിട്ട് ഹെഡ് ഏക്ക് വന്നാലോ തലവേദന വന്നാലോ സ്റ്റൊമക്ക് ഏക്ക്, അതായത് പഴക്കേക്കല്ല, പിന്നെന്തോന്നാണ് വയറുവേദന വന്നാലോ ടൂത്ത് ഏക്ക് പല്ലുവേദന വന്നാലോ നിങ്ങൾ ചേർക്കേണ്ട ആർട്ടിക്കിൾ എ ആണ്. അപ്പോൾ ഷീ ഹാസ് എ ഹെഡ് ഏക്ക്, ഷീ ഹാസ് എ സ്റ്റൊമക്ക് ഏക്ക്, ഷീ ഹാസ് എ ടൂത്ത് ഏക്ക് എന്ന് പറയണേ. അപ്പോൾ ഹെഡ് ഏക്ക് വന്നാലും സ്റ്റൊമക്ക് ഏക്ക് വന്നാലും ടൂത്ത് ഏക്ക് വന്നാലും നമ്മൾ ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉച്ചാരണ ശുദ്ധിയോടുകൂടി നോക്കുമ്പോൾ ഹെഡ് ഏക്കിൽ ഹാ വരും, സ്റ്റൊമക്ക് ഏക്കിൽ സാ വരും, ടൂത്ത് ഏക്കിൽ ഡാ വരും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കൺസണൻ സൗണ്ടിലൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് ഞാൻ എഴുതാൻ പാടില്ല, എ ഹെഡ് ഏക്ക് എന്ന് തന്നെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഹെഡ് ഏക്കിന് മുമ്പിൽ ചേർക്കുന്ന പ്രപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എ ആണ്. സ്റ്റൊമക്ക് ഏക്കിന് മുമ്പിൽ ചേർക്കേണ്ട പ്രപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെയും എ ആണ്. ടൂത്ത് ഏക്കിന് മുമ്പ് ചേർക്കുന്ന ഏതാണ്, എ ആണ്. അപ്പോൾ എ എന്താണ്, എ പ്ലസ് ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക്, ടൂത്ത് ഏക്ക്. ഒന്നുകൂടെ പറഞ്ഞ് എ പ്ലസ് ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക്, ടൂത്ത് ഏക്ക്. മാറിപ്പോരുത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു ഹാവ് ഡാഷ് യൂണിഫോം പോളിസി. ദായുണ്ട്, ആനുണ്ട്, എയുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു ഹാവ് ഡാഷ് യൂണിഫോം പോളിസി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യൂണിഫോം പോളിസി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൗണ്ട് നോക്കിയേ, യൂണിഫോം അല്ലേ. അപ്പോൾ യൂണിഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് യായാണ്, ചിഹ്നം നോക്കല്ലേ. യാ യാ എന്ന് പറയുമ്പോൾ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ, വവ്വൽ സൗണ്ടാണോ അതോ കൺസണൻ സൗണ്ടാണോ, എ ഇ ഐ ഒ യു നോക്കരുത്, നമ്മൾ അങ്ങനെ പഠിക്കണ്ട. ഓക്കെ, നമ്മൾ ഏത് സൗണ്ടാണ് വരുന്നത്, മലയാളത്തിൽ ഏത് സൗണ്ടാണ്, സ്വരാക്ഷര ശബ്ദമാണോ ആ മുതൽ അം വരെയുള്ള, അല്ലെ സ്വരാക്ഷരങ്ങളെന്ന് അം ആ അല്ലെ ആ മുതൽ അം വരെയുള്ളതാണോ. ഓക്കെ, അതോ നമ്മുടെ കാ മുതൽ റാ വരെയുള്ളതാണോ. ഓക്കെ, അപ്പോൾ വവ്വൽ സൗണ്ടാണ് വരുന്നതെങ്കിൽ, സ്വരാക്ഷര ശബ്ദമാണ് അവിടെ വരുന്നതെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ഏതാണ്, ആൻ ആണ് ചേർക്കേണ്ടത് അല്ലേ. എന്നാൽ കൺസണൻ സൗണ്ടാണ് വരുന്നത് എങ്കിൽ അല്ലേ, കൺസണൻ സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ഏതാണ്, എ ആണ് അല്ലേ. ഇവിടെ യൂണിഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് യാ, യു എന്ന അക്ഷരം നോക്കുക, യു എന്ന അക്ഷരത്തിന്
രണ്ട് ഉച്ചാരണങ്ങളുണ്ട്, ആ എന്നും യാ എന്നും വരും അല്ലേ. അംബ്രലയിൽ വരുമ്പോൾ അംബ്രല ആ എന്ന സൗണ്ട് വരും, പക്ഷേ യൂണിഫോമിൽ വരുമ്പോൾ യാ എന്ന സൗണ്ടാണ് വരിക. അപ്പോൾ യൂനപ്പോൾ രണ്ട് സൗണ്ട് ഉണ്ടെന്ന് പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണ്? യാ എന്നും യൂസ് ചെയ്യാം, ആ എന്നും യൂസ് ചെയ്യാം. യൂണിഫോമിൽ വന്നപ്പോൾ യാ വന്നു, അംബ്രലയിൽ വരുമ്പോൾ ആ വരും അല്ലേ. എന്നാ അപ്പോൾ നമ്മൾ ഇവിടെ സൗണ്ട് യാ അല്ലേ, കൺസണൻ്റ് അല്ലേ, അപ്പോൾ ഏതാ ചേർക്കുക? എ യൂണിഫോം എന്നാണ് പറയേണ്ടത് അല്ലേ. ഇതായിരിക്കണം നമുക്ക് ആൻസറായിട്ട് വരേണ്ടത്. ആൻസർ നോക്കാം. എ യൂണിഫോം ആണ്, ആ സി ആണ് ആൻസർ. ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു ഹാവ് എ യൂണിഫോം പോളിസി എന്ന് എഴുതുക. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള ഒന്ന് രണ്ട് വാക്കുകളൊന്ന് പഠിച്ചു വെച്ചോളണം. എ പ്ലസ് അല്ലേ, എ വരുന്നത് ഏതൊക്കെയെന്നുള്ളത് ഒന്ന് നോക്കി വയ്ക്കുക. എ പ്ലസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, യുനാനിമസ് ഡിസിഷൻ, അവിടെ സൗണ്ട് യു അല്ലേ, അപ്പോൾ യായാണ് സൗണ്ട് കണ്ടാ. യുനാനിമസ് ഐകകണ്ഠേന എന്നൊക്കെ പറയല്ലേ, യുനാനിമസ്. യുനാനിമസ് എന്ന് വെച്ചാൽ കറക്റ്റ് മലയാളം ഇതാണ്, ഐകകണ്ഠേന എന്നാണ്. ഐക്യ ഏക എന്നല്ല, പിന്നെ ഐകകണ്ഠേന എടുത്ത തീരുമാനം, അതാണ് യുനാനിമസ് ഡിസിഷൻ. നമ്മൾ പലപ്പോഴും ഐക്യകണ്ഠേന ഏകകണ്ഠേന എന്നൊക്കെയാണ് പറഞ്ഞത്, തെറ്റാണ്. ഐകകണ്ഠേന യുനാനിമസ് സൗണ്ട് യാ ഉണ്ടാവും, യായാണ് സൗണ്ട്. ഇത് വായിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഉട്ടോപ്യൻ എന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത് അല്ലേ. പക്ഷെ മലയാളത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഉട്ടോപ്യൻ എന്നതാണ്. മലയാളത്തിൽ എഴുതേണ്ടത് ഉട്ടോപ്യൻ എന്നാണ്. മലയാളത്തിൽ ഉട്ടോപ്യൻ എന്ന് എഴുതുക. ഓക്കെ, പക്ഷേ ഇത് മലയാളത്തിൽ നമ്മൾ ഉട്ടോപ്യൻ എന്ന് എഴുതും മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ യുട്ടോപ്യൻ എന്നാണ് വായിക്കേണ്ടത്, യുട്ടോപ്യൻ ഉണ്ടാ. ഇപ്പം സൗണ്ട് യായാണ് വരിക ഉണ്ടാ, യുട്ടോപ്യൻ യാ. അപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ യുട്ടോപ്യൻ എന്ന് വായിക്കുക, മലയാളത്തിൽ എഴുതുമ്പോൾ ഉട്ടോപ്യൻ. അപ്പം മമ്മൂട്ടിയുടെ പാടമുണ്ട്, ഉട്ടോപ്യയിലെ രാജാവ് എന്നാണ് പോസ്റ്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, ഉട്ടോപ്യയിലെ. പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ യുട്ടോപിയായാണ്. അതുപോലെ അടുത്ത വന്ന് യു ഉണ്ട് അല്ലേ, വായിക്കേണ്ടത് യൂണിയൻ എന്നാണ്, യൂണിയൻ. ഇവിടെ സൗണ്ട് ഏതാണ്? യായാണ്, യൂണിയൻ യാ അല്ലേ. അടുത്ത യൂണിവേഴ്സിറ്റി, അവിടെ സൗണ്ട് ഏതാണ്? യാ അല്ലേ, യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി അല്ലേ. യായാണ് സൗണ്ട്. അടുത്ത യൂസ്ഫുൾ മെറ്റൽ, അവിടെ യായാണ് കേട്ടോ, യൂസ്ഫുൾ സൗണ്ട് യാ അല്ലേ, യായാണ്. യൂറോപ്യൻ അല്ലേ, അവിടെ യായാണ്, യൂറോപ്യൻ യാ. അപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ടുള്ള അക്ഷരം ഏതാണ്? യു എന്ന് പറയുന്ന യുവും പിന്നെ ഇയുമാണ് അല്ലേ. യുവും ഇയും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഏതായിട്ടാണ് യൂസ് ചെയ്യുന്നത്? വവ്വൽ സൗണ്ടായിട്ടല്ലേ, എ ഇ ഐ ഒ യു. അപ്പം നിങ്ങൾ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം എ ഇ ഐ ഒ യു എന്ന വവ്വൽസ് അക്ഷരങ്ങൾ വന്നാൽ ആൻഡ് ചേർക്കണമെന്ന് പഠിക്കേണ്ട, സൗണ്ട് അതിന് മാറി വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വരാക്ഷര ശബ്ദം, മലയാളത്തിലെ സ്വരാക്ഷര ശബ്ദം വരികയാണെങ്കിൽ ആന എഴുതണം. കൺസിഡർ വ്യഞ്ജനാക്ഷര ശബ്ദം വരികയാണെങ്കിൽ നിങ്ങൾ ഏത് എഴുതണം? എ എഴുതണം. ഇതെല്ലാത്തിൻ്റെയും സൗണ്ട് യായാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ എ യുനാനിമസ് ഡിസിഷൻ, എ യുട്ടോപ്യൻ, എ യൂണിയൻ കേട്ടോ, എ യൂണിയൻ ആണ്. ഇതെല്ലാം എ ചേർത്താൽ മതി, എ പ്ലസ്. ഓക്കെ, എ യൂണിയൻ, അതുപോലെ എ യൂണിവേഴ്സിറ്റി, എ യൂസ്ഫുൾ മെറ്റൽ, എ യൂറോപ്യൻ എന്ന് എഴുതുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഉട്ടോപ്യൻ എന്ന് എഴുതാം, ഉട്ടോപ്യയിലെ രാജാവ് അല്ലെ ഉട്ടോപ്യൻ എന്ന് എഴുതാവൂ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ യുട്ടോപ്യൻ എന്ന് വായിക്കുക. യുട്ടോപ്യനും മലയാളത്തിൽ ഉട്ടോപ്യനും, മനസ്സിലായത്? മാറിപ്പോവരുത്, മാറിയാൽ തെറ്റു, ഉച്ചാരണം തെറ്റിയാൽ നമുക്ക് പണി കിട്ടും കേട്ടോ, സൂക്ഷിച്ചോളണം. അതുപോലെ അടുത്തണ്ട യെല്ലോ ബോൾ, ഇവിടെ എല്ലാം യായാണ്, ഇവിടെ ഇവിടെ എല്ലാം യായാണ്, ഇവിടെ മാത്രം എന്താണ്, ഇവിടെ യാ, എല്ലായിടത്തും യായാണ് ഉച്ചാരണം വന്നിട്ടുള്ളത്. ഇതിനടുത്ത് യെല്ലോ ബോൾ എന്ന് പറയുമ്പോൾ അവിടെ എയാണ്, യാ, ഈ ഇതാണ് വരുന്നത് യാ അല്ലേ. യാക്ക് ഒരു മൃഗമല്ലേ, യാക്ക് അല്ലേ, അവിടെ യായാണ്. ഇത് ഇയർ എന്ന് വായിക്കുന്നത് ഇയർ എന്ന, ഇയർ 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 കണ്ട, ഇയർ യാ, ഇയർ ആണ്. ഇയർ എന്ന് പറയാം, യായാണ് സൗണ്ട് വരിക. ഇത് വായിക്കേണ്ട യു എന്നാണ്, യു ഉണ്ടോ. ഈ വന്ന് വായിക്കരുത്, യു എന്നാണ് വായിക്കേണ്ടത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫീമെയിൽ ഷീപ്പ് എന്നാണ് പറയുക, ഫീമെയിൽ ഷീപ്പ്. അപ്പോൾ പെൺ ചെമ്മരിയാടിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ
യു എന്നാണ് പറയേണ്ടത്. മെയിൽ ഷീപ്പിനെ വിളിക്കുന്ന പേരാണ് റാം എന്ന പേരിലാണ് അറിയപ്പെടുക. റാം എന്ന് വെച്ചാൽ മെയിൽ ഷീപ്പാണ്. അപ്പം റാം തന്നിട്ട് അതിൻ്റെ ഫെമിനിൻ ജെൻഡർ എഴുതാൻ പറഞ്ഞാൽ സീത എഴുതി വെക്കരുത്, പകരം യു എന്ന് എഴുതി വെക്കുക. യു എന്ന് വെച്ചാൽ പെൺ ചെമ്മരിയാടിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് യു. അപ്പം ഇ ഡബ്ല്യു ഇയെ വായിക്കേണ്ടത് യു എന്നാണ്. എല്ലാവരും ഈവെന്ന് വായിച്ചിട്ട് ആൻ എഴുതി വെക്കും, തെറ്റ്. ഈവെന്ന് വായിക്കേണ്ടത് ഇ വി ഈനെയാണ്. നിങ്ങൾ എങ്ങനെ വായിക്കേണ്ടത്? ഈവ് എന്ന് വായിക്കേണ്ടത് ഉണ്ടോ? ഈവ്. അപ്പം ഏത് എഴുതണം? ആൻ ഈവ് എന്ന് എഴുതണം. കണ്ടോ, തലേ ദിവസം, വൈകുന്നേരം. അതുപോലെ ഹവ്വ, ഹവ്വയ്ക്ക് ഈവെന്ന് പറയും, പെൺകുട്ടിക്കും ഈവെന്നാണ് പറയുക കേട്ടോ, അങ്ങനെയും പറയാം. പക്ഷേ ഈ ഡബ്ല്യു ഇയെ വായിക്കേണ്ട യു എന്നും ഫീമെയിൽ ഷീപ്പ് എന്നും ഇ വി ഇയെ വായിക്കേണ്ട ഈവെന്ന്. അപ്പോൾ ഈവ് വരുമ്പോൾ ആൻ ഈവും, യു വരുമ്പോൾ ഇയ. ഇവിടെ എല്ലാം ചേർക്കേണ്ടത് എ ആണ്. അപ്പോൾ എ യുനാനിമസ് ഡിസിഷൻ, എ യുട്ടോപ്യൻ, എ യൂണിയൻ, അതുപോലെ എ യൂണിവേഴ്സിറ്റി, അല്ല എ യൂണിവേഴ്സിറ്റി, അതുപോലെ എ യൂസ്ഫുൾ മെറ്റൽ, എ യൂറോപ്യൻ, അതുപോലെ അപ്പുറത്തെത്തുമ്പോഴോ എ എല്ലോ ബോൾ, എ യാക്ക്, അല്ലേ, എ യാക്ക്, എ എറ്, അതുപോലെ തന്നെ എ യു. എന്നാൽ ഇ വി ഇയെ വായിക്കുമ്പോൾ ആൻ ഈവെന്നും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മനസ്സിലായല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, എങ്കിൽ തെറ്റും. കേട്ടല്ലോ, ശരി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ദ മൂൺ ഷൈൻ നൗ, സോ ഐ ആം കംഫർട്ടബിളി വാക്ക് ഓൺ ദ റോഡ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഐ ക്യാൻ, സൂര്യൻ, സോറി, ചന്ദ്രൻ അല്ലേ, ദ മൂൺ അല്ലേ, ചന്ദ്രൻ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട്, സോ അതുകൊണ്ട് ഐ ക്യാൻ കംഫർട്ടബിളി വാക്ക് ഓൺ ദ റോഡിലൂടെ നടന്നപ്പോൾ നല്ല വെളിച്ചം അല്ലേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഓപ്ഷൻസ്, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർബിൻ്റെ കറക്റ്റ് ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഷൈൻ ആണല്ലോ, ഷൈൻ, പ്രകാശിക്കുക. ഇതിൻ്റെ കറക്റ്റ് ടെൻസ് ഫോം ആണ് ഷൈൻസ് ആണോ, മേ ഷൈൻ ആണോ, ഈസ് ഷൈനിങ് ആണോ, നൺ ഓഫ് ദീസ് ആണോ. ഷൈൻസ്, മേ ഷൈൻ, ഈസ് ഷൈനിങ്, നൺ ഓഫ് ദീസ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ടെൻസ് ഫോം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, ദ മൂൺ ഷൈൻ നൗ, കണ്ടോ, നൗ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നൗ വരികയാണെങ്കിൽ, നൗ വരികയാണെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആണ്. ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആണ്. ഓക്കെ, അപ്പം നൗ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഈ സബ്ജക്റ്റ് എഴുതിയിട്ട് ഏതാണ്, ഈസ് വരാം, അല്ലെങ്കിൽ ഏത് വരാം, ആം വരാം, അല്ലെങ്കിൽ ആർ വരാം, എന്നിട്ട് പ്ലസ് ഏത് ഫോം ഓഫ് ദ വെർബ്, ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈസ് ആം ആർ പ്ലസ് ഏത് ഫോം ഓഫ് ദ വെർബ്, ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഷൈനിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ദ മൂൺ സിംഗുലർ ആയതുകൊണ്ട് അല്ലേ, നമുക്ക് ഏത്, ഈസ്, ദ മൂൺ ഈസ്. ഇനി ഷൈൻ പ്ലസ് ഐ എൻ ജി, ഷൈനിങ്, ദ മൂൺ ഈസ് ഏതാണ്, ഷൈനിങ് അല്ലേ, ദ മൂൺ ഈസ് ഏതാണ്, ഷൈനിങ്. ഓക്കെ, മൂൺ ഈസ് ഷൈനിങ് നൗ, അതാണ് വരേണ്ടത്. നൗ വന്നാൽ ഏത് ടെൻസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ ഈസ് ഷൈനിങ് ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ആൻസർ അത് തന്നെയാണ് അല്ലേ, ഈസ് ഷൈനിങ്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത്, പ്രത്യേകം ശ്രദ്ധിച്ചോ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇനി പറയുന്ന വാക്കുകളുണ്ടോ നോക്കുക. ഒന്ന്, സ്റ്റില്ല്, കണ്ടോ, സ്റ്റില് എന്ന വാക്കുണ്ടോ നോക്കുക. രണ്ട്, അറ്റ് പ്രസൻറ്റ് എന്ന വാക്കുണ്ടോ നോക്കുക. ഓക്കെ, അതുപോലെ ടുഡേ എന്ന വാക്കുണ്ടോ നോക്കുക. അറ്റ് ദിസ് മൊമെൻ്റ് എന്ന വാക്കുണ്ടോ നോക്കുക. നൗ എന്ന വാക്കുണ്ടോ നോക്കുക. നൗ, റൈറ്റ് നൗ എന്ന വാക്കുണ്ടോ നോക്കുക. അപ്പോൾ ഇത്രയും വാക്കുകളൊന്ന് പഠിച്ചു വെച്ചോടാ. സ്റ്റിൽ, അറ്റ് പ്രസൻറ്റ്, ടുഡേ, അറ്റ് ദിസ് മൊമെൻറ്റ്, നൗ, റൈറ്റ് നൗ. ഏതൊക്കെയാണ്? സ്റ്റില്ലുണ്ട്, അറ്റ് പ്രസൻറ്റ് ഉണ്ട്, ടുഡേ ഉണ്ട്, അറ്റ് ദിസ് മൊമെൻറ്റ് ഉണ്ട്, നൗ ഉണ്ട്, റൈറ്റ് നൗ ഉണ്ട്. ഇങ്ങനെ വരുന്ന വാക്കുകൾ പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. ഏതായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. ഇപ്പം പ്രസൻറ്റ് കണ്ടിന്യൂവസിൻ്റെ ടൈമിംഗ് വേർഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സ്റ്റില്ല് വരാം, അറ്റ് പ്രസൻറ്റ് വരാം, ടുഡേ വരാം,
അറ്റ് ദിസ് മൊമെൻ്റ് വരാം, നൗ വരാം, റൈറ്റ് നൗ വരാം. ഇതൊക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏത് ടെൻസ് ആയിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂവസ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് വന്നതിന് ശേഷം, അല്ലേ? സബ്ജക്റ്റ് വന്നതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈസ് ആം ആർ എഴുതിയിട്ട് ഏത് ഫോം യൂസ് ചെയ്യണം? ഐ എൻ ജി ഫോം യൂസ് ചെയ്യണം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതിയിട്ട് ഏത് ഫോം യൂസ് ചെയ്താൽ മതി? ഐ എൻ ജി ഫോം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിന് ടൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ? സ്റ്റില്ല്, അറ്റ് പ്രസൻറ്റ്, ടുഡേ, അറ്റ് ദിസ് മൊമെൻറ്റ്, നൗ, റൈറ്റ് നൗ എഴുതുക. ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സ്റ്റിൽ ഇറ്റ് ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ സ്റ്റിൽ ഇറ്റ് ഡാഷ് അല്ലേ, സ്റ്റിൽ ഇറ്റ് ഡാഷ് ഓപ്ഷൻ എ. എ എന്താണ്? റെയിൻസ്. ബി എന്താണ്? ഈസ് റെയിനിങ്. ഐയിലൊരു കുത്തിടുമ്പോഴാണ് ഇത് മാറുന്നത്, അതുകൊണ്ട് ഐയിൽ കുത്തുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ കേട്ടോ. വാസ് റെയിനിങ്. ഡിയിൽ വരുന്നത് റെയിൻഡ് ഉണ്ടോ? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടേ. സ്റ്റിൽ ഇറ്റ് ഡാഷ്, അപ്പോൾ ഇവിടെ ഏത് വാക്കുണ്ട്? സ്റ്റിൽ എന്ന വാക്ക് തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റിൽ എന്ന വാക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്തോന്നാണ് ചെയ്യേണ്ടത്? ശേഷം വരുന്ന ടെൻസ് സ്റ്റില്ല് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. അപ്പോൾ ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി എഴുതും അല്ലോ. സ്റ്റിൽ ഇറ്റ്, ഇറ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ ഏത് എഴുതും? ഈസ് എഴുതും. ഇനി റൈൻ പ്ലസ് ഐ എൻ ജി റൈനിങ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടതാണ് സ്റ്റിൽ ഇറ്റ് ഈസ് റൈനിങ് എന്ന് എഴുതും. സ്റ്റിൽ ഇറ്റ് ഈസ് റൈനിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര വാക്ക് പഠിച്ചു വെച്ചോ. നമ്മൾ ഏതൊക്കെയാണ് വാക്കുകൾ? സ്റ്റില്ല് വരാം, അറ്റ് പ്രസൻറ്റ് വരാം, ടുഡേ വരാം, അറ്റ് ദിസ് മൊമെൻറ്റ് വരാം, പിന്നെ ഏത് വരാം? നൗ വരാം, റൈറ്റ് നൗ വരാം. ഇതൊക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏത് ടെൻസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ സിമ്പിൾ, സോറി, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ആയിരിക്കും. ഫോർമാറ്റ് ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വളരെ പതിയെ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് എടുപ്പ്, ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് പറഞ്ഞ് സ്പീഡിൽ പോവുകയല്ല. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോട് കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യണം അല്ലേ. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുക. അപ്പോൾ എല്ലാവരും രണ്ടാമത്തെ പാർട്ടിനായി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.